കണ്ടൽ കാടുകൾ നടാനുള്ള പ്രചോദനം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം തന്നെയാണ്. കാരണം ഇതൊരു കോസ്റ്റൽ ഏരിയയാണ്, കടൽ തീരവും പുഴയൊക്കെ ഉള്ള ധാരാളം ചതുപ്പുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഇത് നമ്മളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കടലിൽ നിന്നുള്ള ആക്രമണവും തൊട്ടോട്ടെ. അപ്പോൾ അത് മനസ്സിലാക്കി തുടങ്ങിയത് 2014 തുടങ്ങിയാണ്. ആ സമയത്ത് തുടങ്ങി ഞാൻ എല്ലാ വർഷവും 15,000, 5,000 എന്ന കണക്കിനൊക്കെയുള്ള ചെടികൾ, ഇപ്പോൾ ഏകദേശം 100,000 ചെടിക്ക് അപ്പുറത്തേക്ക് ഇവിടെ ഈ നേഴ്സറിനെ ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടു നടാനും അത് സംരക്ഷിക്കാനും ഒക്കെ എനിക്ക് ഇപ്പോൾ വളരെ താല്പര്യമുള്ള ഒരാളാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ബാമ്പു ആണെങ്കിൽ ഇത് വെള്ളത്തിൽ അലിഞ്ഞു പോകും എന്നുള്ളൊരു കാരണം കൊണ്ട് ബാമ്പു ഞാനിപ്പോൾ ബാമ്പുവിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാമ്പു ഒരു ഏകദേശം ഒരു 8 ഇഞ്ച് ഉള്ള ഒരു പീസ് എടുത്തിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് പൊളിച്ചിട്ട് അതിൽ ചെളി നിറച്ചിട്ട് കയറിട്ട് കെട്ടിയിട്ടാണ് അതിൽ വിത്ത് കുത്തി ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രകൃതി സൗഹൃദമായിട്ടുള്ളൊരു കാര്യമാണ്, അത് വളരെ സ്വീകാര്യതയുള്ളൊരു വിഷയം കൂടിയാണത്. അന്നൊക്കെ എന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള പുഴയും ആ പുഴയിൽ നല്ല വെള്ളവും നമുക്ക് കുളിക്കാനും അലക്കാനും നമ്മുടെ എല്ലാ ഉപയോഗങ്ങൾക്കും ഒരു 6 മാസമെങ്കിലും നമുക്ക് പുഴനെ ആശ്രയിക്കാമായിരുന്നു. പക്ഷേ ഇന്ന് ഒരു 30 വർഷം ആയിട്ട് ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. കാരണം ഒന്നാമത്തെ വില്ലൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് തന്നെയാണ്. ഭൂമിയിലുള്ള ഒരു ആവാസ്ഥ വ്യവസ്ഥ സൃഷ്ടിക്കാൻ പറ്റുന്ന ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് കണ്ടൽ ചെടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ സംരക്ഷിക്കാനും ഇതിനെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നട്ടുപിടിപ്പിക്കാനും എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത്. അത് ഞാൻ എൻ്റെ മരണം വരെ ഞാൻ ഈ പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും.